ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽസ്, ടീച്ചേഴ്സ്, പിന്നെ സ്റ്റുഡൻസ്, ഇന്റർ സ്കൂൾ സൈക്കിൾ ചാമ്പ്യൻഷിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ റേസിന്റെ ഓഫീസറാണ് ഇൻസ്പെക്ടർ ലഡ്ഡു സിംഗ്. ഇവിടെ നിന്നും ബന്ദർഘട്ട്, പീകോക്ക് വാലി, ഹാംഗിംഗ് ബ്രിഡ്ജ് അങ്ങനെ കറങ്ങി വന്ന് ഇവിടം വരെ അവസാനിക്കുന്നു. അങ്ങോട്ട് നോക്കൂ, കഴിഞ്ഞു പോയ 2 വർഷത്തെ ചാമ്പ്യനാണ് വരുന്നത്, മന്ത്രി ഷയാജിത് സാഹിബിന്റെ മകൻ. പിന്നെ പീനൽ ഇന്റർനാഷണൽ സ്കൂളിന്റെ സ്റ്റുഡന്റുമായ റോക്കി. എന്നാൽ ഇന്ന് നമ്മുടെ വേദ സ്കൂളിന്റെ ഒരു സ്റ്റുഡന്റുമായി ഈ റോക്കി കഠിനമായി ഏറ്റുമുട്ടേണ്ടി വരും. ദാ വരുന്നു വേദ സ്കൂളിന്റെ ശിവ. ശിവ സൈക്കിൾ ചവിട്ടാൻ മിടുക്കനാണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അവനെ തോപ്പിക്കാനാവില്ല. മലമുകൾ കൂടിയും അവൻ സൈക്കിൾ ഓടിക്കാറുണ്ടത്രേ. ഓൾ ദി ബെസ്റ്റ് റോക്കി, നോക്കിക്കോ, നീയേ ജയിക്കൂ. പക്ഷേ അച്ഛാ, ആ ചെറുക്കൻ ശിവയുണ്ടല്ലോ, സൈക്കിൾ ചവിട്ടാനായിട്ട് ബഹുമടുക്കനാ, അവനെ തോപ്പിക്കാൻ ബുദ്ധിമുട്ടാ. ശരിയാ, ഞാനും അവനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. പക്ഷേ നീ വിഷമിക്കണ്ട, എനിക്ക് ഈ തോൽവി എന്നൊക്കെ കേട്ടാലേ കലി വരും. ഞാൻ ഒരിക്കലും തോൽക്കാറുമില്ല. ഇന്നെ വരെ ഞാൻ ജയിച്ചിട്ടേ ഉള്ളൂ. എന്റെ മോനും അതുപോലെ ജയിക്കണം. ഞാൻ മുന്നയെയും ബബുലുവിനെയും വരുത്തിച്ചു, മനഃപൂർവ്വം അവരെ റേസിൽ പങ്കെടുപ്പിച്ചു നിന്റെ സഹായത്തിന് വേണ്ടി. ഓൾ ദി ബെസ്റ്റ് മൈ സൺ, നോക്കിക്കോ, നീ തന്നെ ജയിക്കും. താങ്ക്സ് പപ്പ. നിങ്ങൾ ഒരിക്കലും ശിവയുടെ മുൻപിൽ വരില്ല, പക്ഷേ ഏറ്റവും പുറകില്ല അവരിത് കേട്ടോ. മത്സരം തുടങ്ങാൻ സമയമായി സാറേ. നീ ആണി എറിഞ്ഞിട്ട് ശിവിക്കൊന്നും സംഭവിച്ചില്ലല്ലോ, എന്താ ചെയ്യാ? വേറെന്തെങ്കിലും ഒപ്പിക്ക. നീ സൈക്കിള് ശ്രദ്ധിക്കേ, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം. ഇനിയും ഒരുപാട് ദൂരം ഉണ്ടല്ലോ. നിങ്ങൾ രണ്ടുപേരെയും സൈക്കിൾ റേസിൽ പങ്കെടുപ്പിക്കാനല്ലല്ലോ വിളിപ്പിച്ചത്, ആ ശിവയെ തോപ്പിക്കാനല്ലേ? എന്താ ഈ കാട്ടിനെ കടല തിന്നാൻ പോവുകയാണോ നിങ്ങള്? ആ ശിവ അടുത്തെത്താറായി.
നിന്നോട് സൈക്കിൾ ചവിട്ടാനല്ലേ പറഞ്ഞേ, ബാക്കി കാര്യമൊക്കെ ഞങ്ങൾ നോക്കാതെ പറഞ്ഞല്ലേ. ഇത് റോക്കിയുടെ കൂട്ടുകാർ വേണമെന്ന് വെച്ച് ചെയ്തതാണ്. എന്തായാലും ലഡു സിംഗ് സാർ വരുന്നുണ്ട്, സാർ ഓടിച്ചോളും. ലഡു സിംഗ് സാറെ, ഇത് കണ്ടോ, ഈ കുരങ്ങുകള് വഴി തടഞ്ഞ് നിർത്തിയിരിക്കുക, ഒന്ന് ഓടിക്കോ. എന്റെ പരിധിയിൽ കുരങ്ങന്മാരോ? ഇവർക്ക് അറിയില്ല ഇത് ലഡു സിംഗിന്റെ സ്ഥലമാണെന്ന്. മര്യാദക്ക് ഓടിക്കോ. ഇത് നിങ്ങളുടെ സ്ഥലം തന്നെയാണ്. മതിയായി മതിയായി, ഇനി അടിക്കല്ലേ അടിക്കല്ലേ അടിക്കല്ലെന്ന് പറഞ്ഞില്ലേ? വിടെ വിടെ എന്റെ മൂക്ക് വിടെ. ഞങ്ങളുടെ നാട്ടില് തൊപ്പി വെക്കാൻ വന്ന ആളുടെ തൊപ്പികളെല്ലാം കുരങ്ങുകളെ തട്ടിപ്പറിച്ചെടുത്തു, എന്നിട്ട് അത് ഓടി മരത്തിൽ കയറി. എനിക്കപ്പോഴേ മനസ്സിലായി ഈ കുരങ്ങുകള് മനഃപൂർവ്വം ചെയ്തതാണെന്ന്. പെട്ടെന്ന് എനിക്കൊരു ഐഡിയ തോന്നി. എന്റെ തൊപ്പി എടുത്ത് ഞാൻ ആ കുരങ്ങന്റെ നേരെ വലിച്ചെറിഞ്ഞു. എന്നിട്ട് കുരങ്ങുകൾക്ക് ദേഷ്യം വന്നപ്പോഴുണ്ടല്ലോ, അവ ആ തൊപ്പികളെല്ലാം എടുത്ത് എന്റെ നേരെ എറിഞ്ഞു. അങ്ങനെ ആ തൊപ്പിക്കാരന്റെ തൊപ്പികള് മുഴുവനും തിരിച്ചു കിട്ടി. ആദി, ഇതൊരു പഴയ കഥയാ, ഇവിടെയുള്ള കുരങ്ങുകൾ വരെ കേട്ടു മടുത്തതാ, വെറുതെ പുളുവടിക്കല്ലേ. അത് കേട്ടപ്പോഴാണ് എനിക്കൊരു ഐഡിയ തോന്നുന്നത്. നമ്മൾ ഡാൻസ് ചെയ്ത് ഇവറ്റകളെ അകറ്റി നിർത്തണം. അത് കണ്ടോ, അവിടെ എന്താ നടക്കണേ നോക്കിയേ. അവനിനി ഒരിക്കലും എന്നെ പിന്തുടർന്ന് വരില്ലെന്ന് അറിയാം. അങ്ങനെ പറയാൻ വരട്ടെ, ശിവയെ കുറിച്ച് ശരിക്കും നിനക്ക് അറിയില്ല. എന്തായാലും ശരി, ഞാനിപ്പോ പോവില്ല. കുരങ്ങന്മാര് ശിവയെ മാന്തുന്നത് എനിക്കൊന്ന് കാണണം. ഇതുവരെ നിങ്ങളെ കൊണ്ട് ശിവായെ തടുക്കാനായില്ലേ? രണ്ടും മരമണ്ടന്മാരാ. തോൽവി എന്ന് കേട്ടാലേ എനിക്ക് ദേഷ്യം വരും. എല്ലാ കാര്യത്തിലും എന്നും ഞാൻ ജയിച്ചിട്ടേ ഉള്ളൂ. ഒരു കാര്യം നല്ലോണം ഓർത്തോളൂ, ശിവയെ തോൽപ്പിക്കാതെ എന്നെ കാണരുത്. ഞാനുണ്ടല്ലോ, ഒരിക്കൽ പോലും എവിടെയും തോറ്റിട്ടില്ല. ഇത് റോക്കിയുടെ പണിയാണ്, അവൻ മനഃപൂർവ്വം നമ്മളുടെ വഴി തെറ്റിച്ചു. നിങ്ങൾ എന്തിനാ നിന്നത്? പോ, വേഗം പോവാൻ ചെല്ലേ.